നമസ്കാരം. ഇന്ന് വിജയദശമി. വിജയത്തിൻ്റെയും ധർമ്മ സംരക്ഷണത്തിൻ്റെയും സന്ദേശമാണ് നവരാത്രി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ ഭക്ത്യാദരപൂർവ്വം അറിഞ്ഞ് ആചരിക്കണം. നവരാത്രി ദിവസങ്ങളിലെ ആദ്യ മൂന്ന് നാൾ ദേവിയെ പാർവതിയായും അടുത്ത മൂന്ന് നാൾ ലക്ഷ്മിയായും അവസാന മൂന്ന് നാൾ സരസ്വതിയായും സങ്കല്പിച്ചാണ് പൂജ നടത്തുന്നത്. കേരളത്തിൽ അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങൾക്കാണ് നവരാത്രി ആഘോഷത്തിൽ പ്രാധാന്യം. മഹാനവമി ദിനം ദേവീ പൂജയ്ക്ക് മാത്രമുള്ളതാണ്. അന്ന് ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ പൂജിക്കും. കർമ്മരംഗത്ത് ദേവിയുടെ പ്രീതി നേടുന്നതിനായി മഹാനവമി ദിനത്തിൽ യന്ത്രങ്ങളും ആയുധങ്ങളും പ്രവർത്തിപ്പിക്കാതെ എല്ലാ തൊഴിലുപകരണങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നത്. സരസ്വതി പൂജയ്ക്കും ആരാധനയ്ക്കുമായി ഈ ദിവസം മുഴുവൻ ഭക്തർ മാറ്റിവെക്കും. രാവിലെയും വൈകിട്ടുമാണ് പൂജ നടത്തുന്നത്. മഹാനവമി ദിനം പൂർണ്ണമായി ഉപവാസം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. ചിലർ അത്താഴത്തിന് അരിയാഹാരം ഉപേക്ഷിച്ചും ഉപവാസം നടത്താറുണ്ട്. മഹാനവമി ദിനത്തിൽ എന്തുകൊണ്ട് ആയുധ പൂജ നടത്തുന്നു എന്നതിനെ പറ്റി ഒരു ഐതിഹ്യമുണ്ട്. പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് ആയുധങ്ങളെല്ലാം വലിയൊരു അഗ്നിമരത്തിന്റെ പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു. 12 വർഷം നീണ്ടുനിന്ന വനവാസത്തിൽ പാണ്ഡവരുടെ ദിവ്യായുധങ്ങൾക്ക് സംരക്ഷണം നൽകിയത് ഈ അഗ്നിമരമായിരുന്നു അത്രേ. രക്ഷയ്ക്കായി പാണ്ഡവർ നിത്യവും ദുർഗാദേവിയോട് പ്രാർത്ഥിച്ചിരുന്നു. ദേവി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. വനവാസം പൂർത്തിയാക്കിയപ്പോൾ മരപ്പൊത്തിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളെല്ലാം ആ മരച്ചുവട്ടിൽ വെച്ച് തന്നെ അവർ പൂജിച്ചു. വനദുർഗയായും തിന്മകളെ ഇല്ലാതാക്കി നന്മകൾക്ക് വിജയമേകുന്നവളായും സങ്കല്പിച്ച് 9 ദിവസം ദേവിയെ ആരാധിച്ച് ദശമി നാളിൽ ആയുധങ്ങൾ തിരിച്ചെടുത്തു. പഞ്ചപാണ്ഡവന്മാർ നവരാത്രി ദിവസം ആയുധങ്ങൾ വെച്ച് പൂജിച്ചതിനാൽ ആയുധ പൂജയെന്നും അറിയപ്പെടുന്നു. നവരാത്രിയെ വിജയ നവരാത്രി എന്നും ദുർഗാ നവരാത്രി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ആയുധ പൂജയും നവരാത്രി ആഘോഷങ്ങളും നടക്കുന്നതെന്നാണ് വിശ്വാസം. 3 ലോകവും അടക്കിവാണ അസുര രാജാവായിരുന്നു മഹിഷാസുരൻ. ഇന്ദ്രാദി ദേവകളെ സ്വർഗത്തിൽ നിന്നും മഹിഷാസുരൻ ആട്ടിപ്പായിച്ചു. ഇതേ തുടർന്ന് ത്രിമൂർത്തികളുടെ നിർദ്ദേശപ്രകാരം ദേവകളുടെ എല്ലാ തേജസ്സും ഒന്നായി ചേർന്ന് മഹിഷ നിഗ്രഹത്തിനായി രൂപമെടുത്തതാണ് ദുർഗാദേവി. യുദ്ധത്തിനെത്തിയ മഹിഷാസുരന്റെ മന്ത്രിമാരെ ദേവി ഒന്നൊന്നായി കൊന്നൊടുക്കി. ഒടുവിൽ മഹിഷാസുരൻ തന്നെ നേരിട്ടെത്തി. യുദ്ധത്തിൽ ദേവി വിഷ്ണു ചക്രത്താൽ മഹിഷാസുരനെ വധിച്ചു. ദേവി വിജയം വരിച്ച കാലമാണ് വിജയദശമി. മഹിഷാസുരൻ, ചണ്ഡാസുരൻ, രക്തബീജൻ, ശുംഭനിശുംഭന്മാർ, ധ്രുവലോചനൻ, മുണ്ടാസുരൻ എന്നിവരുടെ നിഗ്രഹത്തിനായി ദേവിയെടുത്ത അവതാരങ്ങളും അതിൽ നേടിയ വിജയവുമാണ് നവരാത്രി ആഘോഷത്തിന് കാരണമായത്. ദേവി ഉപാസനയാണ് നവരാത്രി ആഘോഷത്തിന്റെ കാതൽ. ഉത്തരഭാരതത്തിൽ ഇത് രാവണ നിഗ്രഹവുമായി ബന്ധപ്പെട്ട ആഘോഷമാണെങ്കിലും രാവണനെ വധിക്കാനുള്ള ശക്തി സംഭരിക്കാൻ ശ്രീരാമൻ 9 ദിവസം ദേവിയെ ഉപാസിച്ച് വരം വാങ്ങിയെന്ന സങ്കല്പമാണ് അടിസ്ഥാനം. ദേവിയുടെ 9 ഭാവങ്ങളെയും പൂജിച്ച രാമൻ സർവശക്തിമാനായെന്നും രാവണനെ ജയിക്കാനുള്ള ശക്തി നേടിയെന്നുമാണ് വിശ്വാസം. രാമകഥയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനത്തിൽ രാവണ പ്രതിമ അഗ്നിക്കിരയാക്കുന്ന ചടങ്ങ് വടക്കേ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നത്. വിദ്യാസമ്പന്നതയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് നവരാത്രി വ്രതം നോൽക്കുന്നത്. പഠിച്ച വിദ്യാർത്ഥികൾ ഫലവത്താകാൻ വിദ്യാദേവതയുടെ കടാക്ഷം ഉണ്ടാകണം. അതിന് നവരാത്രി വ്രതം നോൽക്കുന്നത് ഉത്തമമായി കരുതുന്നു. വ്രതം തുടങ്ങുന്ന നാളിൽ കുളിച്ച് ശുദ്ധിയോടെ ദേവി ഉപാസിക്കുന്നു. വിജയദശമി ദിവസം വിദ്യാരംഭത്തോടെ വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുകയും ചെയ്യും. വ്രതനാളുകളിൽ ക്ഷേത്ര ദർശനവും ലളിത സഹസ്രനാമവും ദേവി മഹാത്മ്യം സൗന്ദര്യലഹരി തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. വിജയദശമി നാളിൽ ക്ഷേത്രങ്ങളിൽ സരസ്വതി പൂജയ്ക്ക് ശേഷമാണ് പൂജയെടുപ്പ്. മഹാനവമിയിലെ അടച്ചുപൂജയിൽ നിന്ന് ജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും വിജയത്തിലേക്ക് തുറക്കുന്ന ദിവസമാണ് വിജയദശമി. കേരളത്തിൽ കുരുന്നുകൾ വിദ്യാരംഭം നടത്താറുള്ളത് വിജയദശമി ദിനത്തിലാണ്. വാദ്യ നൃത്ത സംഗീത കലകളുടെയും ആദ്യാക്ഷരം കുറിക്കാൻ വിജയദശമി നാളിൽ ഉത്തമമാണ്. തേരൽ മുക്കിയ പവിത്രമോതിരം കൊണ്ട് നാവിൽ സരസ്വതി മന്ത്രം എഴുതിയാണ് കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.